എന്താ അമ്മേ? ആ അമലൊരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറിയത്രേ. ഹേ, ഒന്ന് പോവാ അമ്മേ. ലക്ഷ്മി എടുത്തിയാ പറഞ്ഞേ, അവര് കണ്ടൂത്രേ. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത്രേ ഉള്ളൂ. എന്തായിരുന്നു രണ്ടാളുടെ ഒരു ദിവ്യ പ്രേമം? ഏതായാലും സത്യം ഒന്നറിയണം. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവരുടെ വീട്ടിൽ മാത്രം നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സേതുണ്ട്. അപ്പൊ ആ കാരണം പറഞ്ഞ് നമുക്കൊന്ന് അവിടെ വരെ പോവാം. കാര്യമൊന്നറിയാലോ? എന്താ? അതെ, ഭർത്താവ് സിത്താരയും ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ വേഗം വരൂ കേട്ടോ. താൻ ആരാണെന്നറിയാൻ വന്നതാവും. മുഷിപ്പ് തോന്നലേട്ടോ സുധാരേട്ടാ, സേതു കൂടി ഉള്ളപ്പോ വരാന്ന് വെച്ചിട്ടാ ഇത്രയ്ക്ക് അങ്ങോട്ട് നീണ്ടുപോയതേ. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. സേതു നാളെ വിദേശത്തേക്ക് പോവാ പഠിക്കാനേ. അതാ എന്തായാലും ഇന്ന് തന്നെ ഇങ്ങട് വരാന്ന് വെച്ചതേ. എന്ത് ചെയ്യുന്നു? എറണാകുളത്തൊരു ജോലിയുണ്ട്. ആരാ സരസ്വതി ഈ കുട്ടി? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ സാവിത്രി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല, ഞങ്ങള് വിശേഷിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. എന്തേ? അപ്പൊ ഇനി അറിയാൻ നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാ കേട്ടോ, ഇതാ അനു, നമ്മുടെ അമലു കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാ. മൂന്നാല് കൊല്ലായിട്ടുള്ള അടുപ്പാത്രേ രണ്ടാളും ഞങ്ങളോട് പറയണത് ഇപ്പഴാന്ന് മാത്രം അല്ലേ? അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, മുത്തശ്ശേക്ക് ഒന്ന് കാണാനായിട്ട് ഇവന്റെ കൂടെ രാവിലെ ഇങ്ങോട്ട് പോകുന്നു. അതെ 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 അതെ. അപ്പോ അമലുവിന്റെ കൂടെ ജോലി ചെയ്യുന്നാണോ? ഏയ്, അവനൊരു പ്രൈവറ്റ് കമ്പനിയിലല്ലേ ജോലി. ഈ കുട്ടി ഡോക്ടറാ, MBBS മോളെ. എമർജൻസി മെഡിസിനിൽ MD എടുക്കണമെന്നാ വിചാരിക്കുന്നത്. എന്നാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ സരസ്വതി. ഓ, സേതുവിന് പോവാനുള്ള കുറച്ച് കാര്യങ്ങള് ഒരുക്കാനുണ്ട്. ആയിക്കോട്ടെ, വന്നതിന് വലിയ സന്തോഷം. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അത്രയേറെ സന്തോഷമുണ്ടായ നിമിഷങ്ങൾ അതുവരെയും അമലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല.